നമസ്കാരം. ചില ജീവികൾക്ക് സനാതന ധർമ്മത്തിൽ ഉയർന്ന സ്ഥാനം തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇത് ഇവരുമായി ബന്ധപ്പെട്ട ചില കഴിവുകളിലാകുന്നു. ചില ജീവികൾക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ട്. ഇതിൽ പ്രധാനമായും നാം പിതൃബലി ഇടുമ്പോഴും നാം കൂടുതൽ ശ്രദ്ധിക്കുന്ന ജീവിയായി കാക്കയെ പറയുന്നു. ശനിദേവന്റെ വാഹനം കൂടിയാണ് കാക്ക. കൂടാതെ പിതൃലോകവുമായി ബന്ധപ്പെട്ട് കാക്കയെ നാം പറയുന്നതാകുന്നു. പിതൃലോകത്ത് നിന്നും ഭൂമിയിലേക്ക് ദൂതുമായി എത്തുന്നവരാണ് ഇവർ. അതിനാൽ തന്നെ കാക്കയുമായി ബന്ധപ്പെട്ട് നിരവധി ശുഭകരമായതും അശുഭകരമായതുമായ സൂചനകൾ നമുക്ക് പറയുവാൻ സാധിക്കുന്നതാകുന്നു. എന്നാൽ കാക്കയുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനപ്പെട്ട സൂചനകൾ ഒരിക്കലും നാം അവഗണിക്കുവാൻ പാടുള്ളതല്ല. കർക്കിടക മാസത്തിൽ ഈ ഒരു സൂചന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അത് ജീവിതത്തിൽ പല രീതിയിലുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നതാകുന്നു. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. കർക്കിടക മാസത്തിൽ ഒരിക്കലെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കാം, ജീവിതത്തിൽ അഭൂതപൂർവമായ നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും എന്ന കാര്യം. ഉള്ളിലേക്ക്, വീടിനുള്ളിലേക്ക് കാക്ക കയറുന്നത് അത്ര ശുഭകരമല്ല. ചിലരുടെ പൂജാമുറിയുടെ അടുത്ത് അല്ലെങ്കിൽ പൂജാമുറിയിൽ കയറുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു. വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ശനിദോഷം ആരംഭിക്കുവാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ കാക്ക നൽകുന്നത്. അതിനാൽ ഈ ഒരു സൂചന കാണുകയാണ് എങ്കിൽ അത് ദോഷകരമാകുന്നു. എന്നാൽ ഇത്തരത്തിലല്ലാതെ കാക്ക വീടുകളിൽ വരികയാണ് എങ്കിൽ അത് അതീവ ശുഭകരം തന്നെയാകുന്നു. അതും കർക്കിടക മാസത്തിൽ വരുന്നതിലൂടെ പിതൃപ്രീതിയെയും കൂടാതെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നേടുവാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ ലഭിക്കുന്നതാകുന്നു. അതിനാൽ കാക്ക വീടുകളിൽ വരുമ്പോൾ ഒരിക്കലും അവയെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെ ഓടിച്ച് വിടാനോ പാടുള്ളതല്ല. അത് ദോഷകരം തന്നെയാകുന്നു. നിത്യവും വീടുകളുടെ പുറത്തിരുന്ന് കരയുന്നത് ദോഷകരമായ സൂചന തന്നെയാകുന്നു. ഇത് പിതൃദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനാൽ കർക്കിടക മാസത്തിൽ തന്നെ ഈ ഒരു വിവരം അറിഞ്ഞതിനാൽ ഉടനെ പിതൃപ്രീതി ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പിതൃപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ ദോഷങ്ങൾ ഒഴിഞ്ഞു പോവുകയും കർക്കിടകത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഇവരെ തേടി എത്തുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ തന്നെ പിതൃക്കളുമായി ബന്ധപ്പെട്ട ഈ ദോഷം ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ശുഭകരമായ സമയമാണ് ഇത്. കാക്കയ്ക്ക് നിത്യവും ആഹാരം നൽകുക, തിലഹോമം നടത്തുക, കൂടാതെ മീനൂട്ട് വഴിപാട് നടത്തുന്നതും അർഹരായ വ്യക്തികൾക്ക് ദാനം, അത് പണമോ വസ്ത്രമോ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ തന്നാൽ കഴിയുന്ന വിധം ദാനം ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു. ആഹാരം നൽകിയാൽ അതെടുക്കാതെ ദൂരെ മാറിയിരിക്കുന്നതും കരയുന്നതും പിതൃദോഷത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. എന്നാൽ ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ കാക്ക ആഹാരം എടുത്ത് തുടങ്ങുന്നതാകുന്നു. ഇത് നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള ആദ്യ സൂചനയാണ്. രാത്രി വീടിന്റെ അടുത്തിരുന്ന് കാക്ക കരയുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു. ഇതും പിതൃദോഷത്തെ തന്നെ സൂചിപ്പിക്കുന്നതാകുന്നു. മരണമല്ലെങ്കിൽ അതിന് സമാനമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. പിതൃപ്രീതി വരുത്തുക, ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതാകുന്നു. ഇഷ്ടദേവതയ്ക്ക് രണ്ടു നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, മുടക്കം കൂടാതെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ കർക്കിടക മാസത്തിൽ തന്നെ ഇവർക്ക് രക്ഷ നേടുവാൻ സാധിക്കുന്നതാകുന്നു. വട്ടം, കുറെ കാക്കകൾ ശബ്ദമുണ്ടാക്കി വട്ടം വച്ച് പറക്കുന്നതും അതീവ ദോഷകരം തന്നെയാകുന്നു. രോഗങ്ങൾ, മാറാവ്യാധികൾ ആ പ്രദേശത്ത് വരുന്നതിന്റെ സൂചന തന്നെയാകുന്നു. വീടുകളിലും ഇത്തരത്തിലുള്ള ദോഷങ്ങൾ പ്രതീക്ഷിക്കാം. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പുറത്തുനിന്ന് അധികം ആഹാരം കഴിക്കാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇത് പിതൃക്കൾ നൽകുന്ന ഒരു സൂചനയായി നാം കാണേണ്ടതാകുന്നു. പറയുകയാണ് എങ്കിൽ അശുഭമാണ് എങ്കിലും ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സൂചനയായി കണക്കാക്കാം. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിത്യവും രണ്ടു നേരം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഈ രോഗദുരിതങ്ങൾ, അതായത് വന്നു ചേരാനിരിക്കുന്ന രോഗദുരിതങ്ങൾ പോലും ഒഴിഞ്ഞ് പോകുന്നതാകുന്നു. തെങ്ങിൽ, തലയില്ലാത്ത തെങ്ങിൽ അഥവാ ഉണങ്ങിയ മരത്തിന്റെ ചില്ലയിലിരുന്ന് കാക്ക കരയുന്നത് അതീവ ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക. ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ ശാരീരികമായ പ്രശ്നങ്ങൾ വന്ന് ചേരുവാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇത് പിതൃപ്രീതി ഉള്ളതിനാൽ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സൂചനയായി തന്നെ കണക്കാക്കാം. കാരണം വന്നു ചേരാൻ പോകുന്ന അപകടം പിതൃക്കളായി നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും സൂക്ഷ്മതയോടെ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. കാരണം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്ന ചിന്തയോടെ
മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ ഈ അപകടങ്ങൾ ഒഴിഞ്ഞ് പോകുന്നതാണ്. നിത്യവും രണ്ടു നേരം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക, ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുക, കൂടാതെ അടുത്തുള്ള ക്ഷേത്രത്തിലും കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തുക. തീർച്ചയായും മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. മുൻപിലായി ചിലപ്പോൾ നമ്മുടെ മുൻപിലായി എന്തെങ്കിലും വസ്തുക്കൾ കാക്ക ഇട്ടിട്ട് പോകുന്നതാണ്. വേസ്റ്റായ എന്തെങ്കിലുമാണ് എങ്കിൽ ദോഷകരമാകുന്നു. എന്നാൽ മണ്ണാണ് എങ്കിലും അഥവാ സ്വർണ്ണ നിറത്തിലുള്ള വസ്തുക്കളാണ് എങ്കിലും അത് അതീവ ശുഭകരം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ച ആരംഭിക്കുവാൻ പോകുന്നു എന്നും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ വന്ന് ചേരുവാൻ പോകുന്നു എന്ന സൂചനയാണ് കാക്ക ഇതിലൂടെ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. പൂക്കളാണ് ശരീരത്തിൽ ഇത്തരത്തിൽ കൊത്തിക്കൊണ്ടുവന്ന് ഇടുന്നത് എങ്കിലും അതും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക. ഈശ്വരാനുഗ്രഹമുണ്ട് എങ്കിൽ മാത്രമേ ഇത്തരം സൂചനകൾ ലഭിക്കൂ എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. ജലം, ശുദ്ധജലമാണ് കാക്ക കുടിക്കുന്നത് കാണുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക. പിതൃപ്രീതി ഉള്ളതിനാൽ ജീവിതത്തിൽ കാണുന്ന ഒരു ലക്ഷണമായി തന്നെ കണക്കാക്കാം. ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. അതിനാൽ സാമ്പത്തികമായ ഉയർച്ച അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാകുന്നു. പുതിയ തൊഴിൽ അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്ന സൂചനയും ഇതിലൂടെ ലഭിക്കുന്നു എന്ന് തന്നെ പറയാം. കർക്കിടക മാസത്തിൽ തന്നെ ഇത്തരത്തിലൊരു ലക്ഷണം കാണുന്നത് ശുഭകരമായി തന്നെ കണക്കാക്കാവുന്നതാണ്. പിതൃപ്രീതി ഉള്ളതിനാലാണ് ഇത്തരത്തിലൊരു ലക്ഷണം കണ്ടത് എന്നതും അതിനാൽ തന്നെ ഇത് ജീവിതത്തിൽ പ്രതിഫലിക്കും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. നിത്യവും രണ്ടു നേരം വിളക്ക് തെളിയിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ഈ സമയം ജപിക്കുന്നതും വളരെ ശുഭകരം തന്നെയായി മാറുന്നതാകുന്നു. പശുവിന്റെ മുകളിലായി കാക്കയെ കാണുന്നത് അതീവ ശുഭകരമായി കണക്കാക്കുന്നു. വളരെ അപൂർവമായി മാത്രം കാണുന്ന കാഴ്ച എന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ കാണുന്നതിലൂടെ ജീവിതത്തിൽ നാം ശ്രമിക്കുന്ന പല കാര്യങ്ങളും വിജയത്തിലെത്തും എന്ന സൂചനയാണ് ലഭിക്കുക. കാര്യവിജയത്തെ തന്നെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ പിതൃപ്രീതി ഉള്ളതിനാലാണ് ജീവിതത്തിൽ ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നത്. അതിനാൽ പിതൃക്കളുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ആരംഭിക്കൂ. നല്ലൊരു സമയം ആരംഭിക്കുവാൻ പോകുന്നതിന്റെ മുൻപ് അല്ലെങ്കിൽ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്ന് ചേരുവാൻ പോകുന്നതിന് മുൻപ് കാണുന്ന ഒരു ലക്ഷണമായും ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാകുന്നു. ഇഷ്ടദേവതയുടെ അനുഗ്രഹവും നാം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഇവർക്ക് വന്നു ചേരൂ. അതാണ് കർക്കിടക മാസത്തിൽ ഈ ഒരു ലക്ഷണം നിങ്ങൾ കണ്ടത് എന്ന് മനസ്സിലാക്കുക.